എൽഡിഎഫ് സർക്കാരിന്റെ വാർഷികാഘോഷവും പൂഞ്ഞാർ മണ്ഡല വികസന രേഖാപ്രകാശനവും മുണ്ടക്കയത്ത് നടന്നു. വികസന രേഖാപ്രകാശനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യ രംഗത്ത് കരുതലോടെയുള്ള മികച്ച പ്രവർത്തനമാണ് പിണറായി സർക്കാർ തുടരുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികവും പൂഞ്ഞാർ മണ്ഡലത്തിലെ വികസന രേഖാപ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പറയുന്നത് ചെയ്യുന്ന സർക്കാരാണിത്. വികസനം ഉറപ്പാക്കി സർക്കാർ മുന്നേറുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനുള്ള പദ്ധതി വിഹിതങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി വികസനം തടയിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രാജ്യത്ത് സൗജന്യ ചികിത്സാ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. വാസ്തവവിരുദ്ധമായ പ്രസ്താവനകളിലും നുണപ്രചരണങ്ങളിലും എൽഡിഎഫ് തളരില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായി ഈ സർക്കാരിന്റെ കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നാല് മിഷനുകൾ, ആരോഗ്യ മേഖലയിലെ ആന്ധ്ര മിഷൻ, അതുപോലെ ലൈഫ്, അതുപോലെ തന്നെ കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ വർഷം ഈ കാലയളവിലുള്ള വിദ്യാർത്ഥി മുന്നോട്ട് കൊണ്ടുപോകുകയും നമ്മൾ പോകുന്നത് മുന്നോട്ടാണ്. വികസനം ഉറപ്പാക്കിക്കൊണ്ട് ജനക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി രാജ്യത്തെ പൊതുസ്ഥിതി നോക്കാൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വിടുന്ന സാമ്പത്തിക നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വരുമാനം ഗണ്യമായി മറ്റു കുറച്ചു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സമാന്തരമായിട്ടുള്ള ഇടപെടലുകൾക്ക് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മാർഗങ്ങളും കേന്ദ്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷം കേന്ദ്ര സർക്കാർ ഒരു വികസന പ്രവർത്തനത്തിന് പോലും ഭംഗം വരാതെ മാറ്റിവെക്കാതെ ജനക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. നമുക്കറിയാം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാരുണ്യ സ്പർശന പദ്ധതിയുടെ ഉദ്ഘാടനം ജോബ് മൈക്കിൾ എം എൽ എയും വെബ്സൈറ്റ് ഉദ്ഘാടനം വാളൂർ സോമൻ എം എൽ എയും മുഖ്യപ്രഭാഷണം മുൻ എം എൽ എ കെ ജെ തോമസും നിർവഹിച്ചു. കെ രാജേഷ്, ജോർജുകുട്ടി അഗസ്തി, ശുഭേഷ് സുധാകരൻ, സാജൻ കുന്നത്ത്, ജിയാഷ് കരീം, ചാർലി കോശി എന്നിവർ സംസാരിച്ചു.